അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന പറഞ്ഞപ്പോ എന്താ ദിവസം ആദ്യത്തെ മറുപടി ആരുടെ? കമൽ സാർ പരീക്ഷ എഴുതിട്ട് വരാൻ പറഞ്ഞത്. തലന്ന് കൂകലും പറക്കിൽ വെച്ചിട്ട് അത് അന്ന് അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ മതിയെന്നായി. പക്ഷെ തീരെ കംഫർട്ട് ആവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷനിൽ ഞാൻ പോയി അഭിനയിക്കാൻ നിൽക്കുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? വായ തുറക്കാൻ പറ്റില്ല. സോ ഐ വാണ്ട് ടു ഗെറ്റ് കംഫർട്ട് വിത്ത് ദി സപ്ലൈസ്. ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്പേസ് ആ ലൊക്കേഷൻ എനിക്ക് ഭയങ്കര പരിചിതമാകണം. അതാണ് എനിക്ക് ഈ 8 വർഷം പോയിരിച്ചത്. പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ നമുക്ക് എവിടെ ചില ഫില്ലേഴ്സ് ആയിട്ടും ഒക്കെ അഭിനയിക്കുകയും ചെയ്യാം. അപ്പൊ തൊട്ട് ബാക്കിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ആൾക്കാരെ ഇരുത്തും. കാരണം രാത്രി കഴിഞ്ഞ് കുറെ ജൂനിയേഴ്സിറ്റി മിസ്സായി പോകും. അപ്പൊ സാറിന്റെ അസിസ്റ്റൻസും ലൊക്കേഷനിൽ ഉള്ളവരൊക്കെ തന്നെ പിടിച്ചിരുത്തും. അങ്ങനെ ഞാൻ പിടിച്ചിരുത്തും. പിന്നെ ശ്വേതയെ കൊണ്ട് ഡബ്ബിക്കുന്ന അത് സോൾട്ട് ആൻഡ് പെപ്പറിൽ. അങ്ങനത്തെ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് കിട്ടണം. നമ്മൾ വെച്ച് വലിയൊരു ആക്ടർ ശരിയായി അഭിനയിക്കാതെ നമ്മളെ വിളിച്ച് അഭിനയിപ്പിക്കുന്നൊക്കെ നമ്മൾ കഥയൊക്കെ വായിക്കുന്ന പോലെ. ഓപ്പറേഷൻ ജാവയിലെ പോലീസും ഇഷ്കിലെ വില്ലനെയും കുറുപ്പിൽ അളിയനെയൊക്കെ നമ്മൾ കണ്ടു. ഇനി ഒരു സൺഷൈൻ ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എപ്പോഴും ഇങ്ങനെ? അങ്ങനെ അങ്ങനെയല്ല, വരും നമ്മളെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യും. അങ്ങനെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമില്ല. ആ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് ആഗ്രഹം സാധിക്കൂല, മതിയാവൂല. അപ്പോൾ ഒരിക്കലും ഒരു ആക്ടർ ഇന്നൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല. അവനെല്ലാം ചെയ്യുന്നത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, കുറേ ചെയ്തുകൊണ്ടിരിക്കണം. അത് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ഒരു റിനൗണ്ട് ആക്ടർ ഇപ്പം എല്ലാവർക്കും അറിയാം, ഷൈൻ ടോം. യെസ്. അപ്പോൾ സ്വന്തം ആ ഒരു ഫീഡ്ബാക്ക് ആൾക്കാർ കാണുമ്പോൾ സംസാരിക്കും, അതൊക്കെ എങ്ങനെ കാണും? ആൾക്കാർ വന്ന് ആ സിനിമ കണ്ടുട്ടോ എന്ന് വെച്ചാൽ അഭിപ്രായം പറയുന്നു. ഇപ്പം ആൾക്കാർ നേരിട്ട് കാണുമല്ലോ, വന്ന് അറിയാലോ ഷൈൻ ടോം എന്ന ആക്ടറെ മലയാളികൾക്ക് കാണുമ്പോൾ ആ ഒരു അഭിപ്രായം എങ്ങനെ കാണും? അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതും അതൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അത് ആളുകളിലേക്ക് എത്തുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആണ് ഒരാൾ. മനസ്സിലായോ? ആസ് എ പേഴ്സൺ ഒരു നടനായതിൽ എന്തൊക്കെ മാറ്റം വന്നു? ആർക്ക്? ഷൈൻ നടനാവുന്നു. നടനായതിലുള്ള മാറ്റം, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഒരു നടനായതിന് ശേഷം? നമ്മളങ്ങനെ മാറിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ പണ്ടതുപോലെ എഡ്യൂക്കേഷൻ ഇല്ല, ലാംഗ്വേജ് ഇല്ല, പിന്നെ കൂടുതൽ കാര്യ വിവരങ്ങളൊന്നും അറിയില്ല പുറത്ത്. ഈവൻ എന്താണ് പറയുക, ഇപ്പം എൻ്റെ അനിയൻ ഇപ്പോഴും പറയും, എനിക്കൊന്നും അറിയില്ല, എനിക്കിത് മാത്രമേ അറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാന്ന് പറയുന്ന വലിയ കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾ ഭൂമിയില്ലേ എല്ലാതും. പിന്നെ എന്ത് എച്ച് ആർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ? സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പം എന്താണ് ആത്മസംതൃപ്തി? അത് അതിലേക്കാണ് നമ്മൾ നയിക്കുന്നത്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി. നമ്മളെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു, ആ ഈ ആഗ്രഹത്തിനെയാണ് ഫോളോ ചെയ്തിട്ട് ലൈഫ് പോകും. അതെ, പാഷൻ എന്ന് പറയുന്നത് അത് കൊണ്ടുപോകാന്ന് പറയുന്നത്. പാഷൻ ആണ് ആഗ്രഹം. സെയിം. യെസ്. ഓക്കേ.